ഷാജിയുടെ ഈ രണ്ട് പൂത്തോട്ടിലും എന്തുവാ മാറ്റി പിടിച്ചേക്കുന്നത്? ഞാൻ ഇത് വെറുതെ ഇങ്ങനെ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോ എടുത്തു കാണിക്കുന്ന കുട്ടികളെ ഇത് ഇവരെന്തോ ഇത് എല്ലാം നോക്കിയോ, ഒന്നൊന്നിനും മാറ്റമില്ല, മാറ്റമില്ല. ഇത് ഞാൻ അവിടെ ഏറ്റവും അങ്ങേ അറ്റത്തുനിന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ചു പിടിച്ചെന്നേ ഉള്ളൂ, അത്രയും അത്രയും. അല്ല, നമ്മള് സാധാരണ ഏറ്റവും ഭംഗിയുള്ളതിനെയാണോ എല്ലാരും എന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത്? ഓക്കെ, ഏതിനെ വേണമെങ്കിലും നോക്കാം, ഏത് വേണമെങ്കിലും നോക്കാം, എല്ലാത്തിനും എല്ലാം ഒരേ ക്വാളിറ്റിയാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്, എല്ലാം ഒരേപോലെ. ഈ കാണുന്ന കുട്ടികളെ പോലാണ് എല്ലാ കുട്ടികളും ഇരിക്കുന്നത് അല്ലേ? ഇത് വലിയ കുട്ടികളാണ്, അത്യാവശ്യം 150 പൊക്കമാണല്ലോ അല്ലേ? 150 160 അത്രയേ ഉള്ളൂ. വലിയ കുട്ടികൾ എടുത്തേക്കുന്ന അല്ലേ? വലിയ കുട്ടികളാണ്. ഓക്കെ, ഓ ശരി, 120 മുതൽ 150 വരെയുള്ള ഉണ്ട്. 200 വരെ ഉള്ളു അല്ലേ? എല്ലാം ഒരേപോലുള്ള കുട്ടികൾ, എല്ലാം ഒരു മേനി കുഞ്ഞുങ്ങൾ. ഒരേ സ്ഥലത്തു നിന്നുള്ള കുട്ടികളാണോ എന്ന് പറയാൻ പറ്റിയില്ല. കാരണം വെച്ചാല് ജീന്തിയിൽ നിന്ന് എടുത്തതുണ്ട്, നോഹയിൽ നിന്ന് എടുത്തതുണ്ട്, അങ്ങനെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന് എടുത്തു. അത് ഹരിയാനയെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളിൽ നിന്ന് തന്നെയാ അല്ലേ? ഇപ്പഴേ ചോദിക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചേട്ടാ കൂടെ നമ്മുടെ കുട്ടികളെ കണ്ടു, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീടിട്ട് നമ്മുടെ കറക്റ്റ് സ്ഥലം ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ നമ്മളെ കുട്ടികളെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഹരിയാന ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടത്തില്ലെന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ള, ഇപ്പൊ ഞാൻ എന്നാ പറയുന്നത്, കാരണം എന്റെ പാർട്ണർ അവിടെ ഉണ്ട്, പുള്ളിയുടെ കൂടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നു. എന്താ വീടുകളിൽ നിന്ന് കിട്ടിയാലോ? ഇപ്പൊ അതിനവിടെ മാർക്കറ്റുകൾ ഓപ്പൺ അല്ലല്ലോ, മാർക്കറ്റുകൾ ഓപ്പൺ അല്ല. അപ്പൊ പിന്നെ ഇത് എവിടെ നിന്ന് എടുക്കും? അതെ, ഈ ശരിക്കും ഈ മാർക്കറ്റിൽ വരുന്നത് വീടുകളിൽ നിന്നാണ്, ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഈ വീടുകളിൽ നിന്നും ഫാമിലിയിൽ നിന്നും എടുക്കുന്ന വ്യത്യാസം ഉണ്ട് കുട്ടികളിൽ? മാറ്റാനാന്ന് ചോദിച്ചാൽ മിക്കവാറും വേണത്തിന്റെ വീടുകളിൽ നിന്നും മാർക്കറ്റിൽ നിന്നും കുട്ടികളുടെ വ്യത്യാസം അതാ പറഞ്ഞാൽ വീടുകളിൽ നിന്ന് എടുത്താൽ നമുക്ക് അതിന്റെ തള്ളേ കണ്ടു നമുക്ക് എടുക്കാം, എടുക്കാൻ പറ്റും. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു കർഷകന് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ നിന്നാണ് വിൽപ്പനയ്ക്കുള്ള മാത്രമേ അവിടെ വരുള്ളൂ, വരുന്നുള്ളൂ. അത് വേണം എടുത്തോണം, വേണ്ട വേണം. പിന്നെ മാർക്കറ്റിൽ നല്ല കുട്ടികൾ കിട്ടിയേലോ എന്ന് ഞാൻ പറയുന്നില്ല. ശരി, മാർക്കറ്റിൽ നല്ലതും ഉണ്ട്, മോശവും ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ വളർച്ച എത്രത്തോളം പ്രെഡിക്ട് ചെയ്യാൻ പറ്റും? അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, കാരണം ഇതാകുമ്പോഴേ നമുക്ക് തള്ളേ കണ്ടെടുക്കാം. അപ്പൊ തള്ളയെങ്കിലും നമുക്ക് മിനിമം കാണാൻ പറ്റും, തള്ള മിനിമം കാണാം. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു വളർച്ച ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതെ, തന്ത കാണാൻ പറ്റും. അത് എന്തായാലും മുറയുടെ അവിടെ കൂടുതൽ 95-99% മുറ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എച്ച് എൽ ഡി യുടെ ആയാലും പഞ്ചാബിന്റെ ആയാലും എല്ലാം തന്നെ മുറയുടെ സമയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും വീടുകളിൽ ചെന്ന്, പക്ഷേ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏടാ കുറെ ദിവസം ആവത്തില്ലേ ലോഡ് തയ്ക്കാന്? കുറച്ച് ദിവസം പിടിക്കും അല്ലേ? ഇപ്പൊ അതിന് അതല്ലാതെ ഇപ്പൊ കൊണ്ടുവരാനും പറ്റിയല്ലോ ആർക്കും. ഓ ശരി, അല്ല മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ ഫാമിലി മാർക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ലോഡ് തയ്ക്കാൻ പറ്റും, അത് തയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ അവിടെ ചില ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു, കാരണം എന്ന് വെച്ചാൽ ഒരു ലോക്കൽ മാർക്കറ്റുകൾ, അതായത് ഒരു ഒരു വീട്ടുകാരൻ, അതിലൊക്കെ ഒരു അഞ്ചാറ് വീട്ടുകാരെ വിളിച്ച് അവരുടെ മാടിനെ കൊണ്ടുപോയച്ച് കച്ചവടക്കാരുണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നു. ഓ ശരി, പക്ഷെ അതിൻ്റെ അകത്തും നമ്മൾ പോയിട്ട് വലിയ കാര്യമില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് ഈ കുഞ്ഞുങ്ങളെ എവിടെ ജനിച്ചോ അവിടെ ചെന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പാണ്. ഓ ശരി, കറക്റ്റ് പാലുകൂടി കിട്ടിയ കാര്യം എല്ലാം അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. തന്നെയല്ല, ഇതിലെല്ലാം ഉപരി ഇതിന്റെ കറക്റ്റ് ഏജ് നമുക്കറിയാം, അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ഓരോന്നിന്റെ ഏജ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കുന്നില്ല. ശരി, എന്നാലും അവർ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരു വർഷം ഒന്നര വർഷം. ഓ ശരി, ആ ഒരു കണക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ശരിക്കും അവിടെ അവർ എത്ര നാളൊക്കെ കഴിയുമെന്നുള്ള കുട്ടികളെ അവർ വീടുകളിൽ നിന്ന് കൊടുക്കുന്നത്? അത് ഈ പറഞ്ഞ പോലെ ഒരു വയസ്സായതിനെ കൊടുക്കും, 6 മാസം കഴിഞ്ഞ് തന്നെ കൊടുക്കും, 8 കഴിഞ്ഞ് തന്നെ കൊടുക്കും. ഇത്ര താല്പര്യം. അപ്പൊ എന്നാന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടാവശ്യം പോലെ ഇരിക്കും. അത് ശരിയാ, വീട്ടിലെ ആവശ്യങ്ങൾ പോലെ ചിലപ്പോൾ കല്യാണം കാണും, അല്ലെ പിള്ളേരുടെ പഠിത്തമായിരിക്കും, അന്നേരം കൊടുക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഉള്ളതിനെ അടച്ചു കൊടുക്കുക. അപ്പൊ ശരിക്കും അപ്പൊ നമുക്ക് വീടുകളിൽ നിന്ന് പോത്തിനെ വാങ്ങിക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം എടുക്കും അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഷാജിയേട്ടൻ കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്ന ജോൺസൺ ചേട്ടനാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളെല്ലാം തന്നെ എടുക്കുന്നത്. ഹരിയാനയിൽ ജീന്ത ഇസാറ അല്ലെ റോത്തക് അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി എടുക്കാറുണ്ട്, അതായത് വീടുകളിൽ തന്നെയാണ് എടുക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും പറഞ്ഞ വീടുകളിൽ കിട്ടത്തില്ലെന്നുള്ളത്, പക്ഷെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോത്തുള്ളിലേക്ക് കിട്ടും, ഒന്നുകൂടെ എടുത്തു പറയാം. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, കുറെ ദിവസങ്ങൾ എടുക്കും ഈ ഇത്ര ഒരു ലോഡ് തേക്കണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും മാർക്കറ്റിൽ പോയി എടുക്കാനുള്ളത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ആ കൂടെ തന്നെ പറയാം, മാർക്കറ്റിലെ കുട്ടികൾ വളരുന്നില്ലെന്നും പറയുന്നില്ല അല്ലേ? മാർക്കറ്റിലെ കുട്ടികൾ വളർച്ച ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു അവകാശം അങ്ങനെ പറയുന്നില്ല. നല്ലതും മോശം അവിടെ കിട്ടും, പക്ഷേ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല. അതെ അതെ, അതാണ് വ്യത്യാസം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാർക്കറ്റുകാർ അടച്ച് ആക്ഷേപിക്കുന്നില്ല, ഞാൻ മാർക്കറ്റ് പർച്ചേസിനെ ഒരിക്കലും അടച്ച് ആക്ഷേപിക്കുന്നില്ല. നല്ലതും കിട്ടും, മോശവും കിട്ടും. പക്ഷെ നമുക്ക് ഇതിനകത്ത് അവരുടെ പേരൻസിനെ കാണുന്നുണ്ട്, നമുക്ക് അവരുടെ വളർച്ച ഉറപ്പായിട്ട് അറിയാൻ പറ്റും. ഇത് വളരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, ആ ഒരു ഉറപ്പാണ് നമുക്കും ആവശ്യം, കർഷകർക്കും ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിവതും എടുക്കാൻ നോക്കുന്നത് അല്ലേ? അതൊക്കെയാണ് നമ്മുടെ ഹരിയാന മുറാ ഫാമിലെ കുട്ടികളുടെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ള പോത്തുകുട്ടികളും അതുപോലെ തന്നെ എരുമക്കുട്ടികളാണ്. മുറ എന്ന ഒരു ബ്രീഡ് മാത്രമാണ്
ഹരിയാനയിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പം അതിൻ്റെ കാര്യമാണ് നമ്മുടെ ഷായി ചേട്ടൻ പറഞ്ഞു തന്നെ. കുട്ടികളെല്ലാം തന്നെ കണ്ടോളൂ, 120 മുതൽ 200 വരെയുള്ള പോത്തുകുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ. വീഡിയോ കാർഡ് നമ്പർ ഉണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.